ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച പുന്നമടക്കായലിൽ ആവേശം അലയടിക്കുന്ന ദിനം. ഓളങ്ങളെ കീറുമുറിച്ച് വള്ളങ്ങൾ കുതിക്കുന്ന കാഴ്ചയാണ് അന്ന് കാണാൻ കഴിയുക. പുന്നമടയിലെ പൂരത്തിന് ഒരു മാസം മാത്രം ശേഷിക്കെ കഴിഞ്ഞ തവണത്തെ യഥാർത്ഥ വിജയി ആര് എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുന്നു. കൊല്ലം ജീസസ് ബോ ക്ലബ്ബ് തുഴഞ്ഞ ദേവാസ് വള്ളമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒന്നാമതെത്തിയത്. ബൈലോ പ്രകാരം എല്ലാ തുഴച്ചിലുകാരും ബനിയനിട്ടിരിക്കണം. പക്ഷെ ഈ നിയമം ദേവാസിലെ കളിക്കാർ ലംഘിച്ചു എന്നാരോപിച്ച് മത്സരശേഷം ബോ ക്ലബ്ബുകൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. തുടർന്നാണ് ദേവാസ് നിയമം ലംഘിച്ചു തുഴഞ്ഞു എന്ന് കാണിച്ച് കൈനഗരി യു ബി സി തുഴഞ്ഞ മുട്ടേൽ ചുണ്ടന്റെ ക്യാപ്റ്റൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതിനുശേഷം ജൂറി ഓഫ് അപ്പീൽ ചേർന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്ന ഫ്രീഡം ബോൾ ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനെ വിജയിയായി നിർണയിച്ചു. ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ദേവാസ് ചുണ്ടൻ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് തന്നെ ദേവാസിനെ അയോഗ്യരാക്കാമായിരുന്നില്ലേയെന്ന് കോടതി ചോദിച്ചു. ബനിയനെണ്ണോന്നുള്ളത് ബൈലോയിലാണെങ്കിലും അതിനകത്തുള്ള പ്രശ്നം ഇതെന്തുകൊണ്ട് ഈ നടന്ന സമയത്ത്, അതായത് വള്ളം തുഴഞ്ഞു കയറിയല്ലോ, ഈ വള്ളം തുഴയുന്നതിന് മുമ്പ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് ഇതെന്തുകൊണ്ട് നമ്മൾ പിടിച്ചു നിർത്തിയില്ല? ഒന്ന്, ആ സമയത്ത് തന്നെ ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാമായിരുന്നു. ഈ മാസം 19-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. കഴിഞ്ഞ തവണത്തെ വിജയിയായ ചുണ്ടന്റെ ക്യാപ്റ്റനാണ് ഇപ്രാവശ്യം പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. ജലോത്സവത്തിന്റെ വജ്രജൂബിലി പ്രമാണിച്ച് 3 ദിവസങ്ങളിലായാണ് ഇത്തവണ വള്ളംകളി മത്സരം നടത്തുക. സിതാര സുധകുമാർ, ഇന്ത്യ വിഷൻ, ആലപ്പുഴ.